ഹലോ കൂട് ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ, നമ്മൾ കുറേ ഗൂസിനും പിന്നെ താറാവുകളൊക്കെ സെയിൽ ചെയ്യാണ് കേട്ടോ. നല്ല നമ്മൾ വീട്ടിലെ പാരൻസ്റ്റോക്ക് ആയിട്ട് വളർത്തിരുന്ന ഗൂസുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഗൂസിനെ കിട്ടുമോ അല്ലെങ്കിൽ മറ്റുള്ളതിനൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ പാരൻസ്റ്റോക്ക് ആയിട്ടുള്ള കോഴിക്കളുണ്ട്, നല്ല പുള്ളിക്കോഴിക്കളുണ്ട്, അസീലുണ്ട്, പിന്നെ നമ്മൾ വാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഗൂസുണ്ട്. ഗൂസ് ഒരു 3 മെയിലും ഒരു 5 ഫീമെയിലും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി, കോൺടാക്ട് നമ്പറൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഗിണിക്കോയ്ക്കുള്ള കുഞ്ഞുങ്ങളുണ്ട്, 1 ആഴ്ച പ്രായത്. പിന്നെ 6 ഫ്ലൈൻഡക്കൻ്റെ കുട്ടികളുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ വേറെ 5 ഫ്ലൈൻഡക്കൻ്റെ കുട്ടികളുണ്ട്. പിന്നെ നാടൻ താറാവിൻ്റെ 5 കുട്ടികളുണ്ട്. ഒക്കെ ഒരേ ഇന്നും എന്തായാലും മെഞ്ഞാതൊക്കെ ആയിട്ട് വിരിഞ്ഞതാണ് കേട്ടോ. പിന്നെ 10 വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൂസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സെയിലായി പോയിട്ടുണ്ട്. പിന്നെ പാരസ്റ്റോക്ക് ആയിട്ടുള്ള നമ്മളെ മുള്ളൻകോയ്ക്കൾ കൊടുക്കാനുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞമ്മയ്ക്ക് അസീലുണ്ട് കേട്ടോ, അസീൽ ഒരു ജോഡി തന്നെ കൊടുക്കാനുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് മുട്ട കിട്ടാറുണ്ടോ മറ്റേത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പം പാരസ്റ്റോക്കൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നേക്കണ്ടക്കൻ്റെ പാരസ്റ്റോക്ക് കൊടുക്കാനുണ്ട്, 1-5 ഫീമെയിലുണ്ട്, 2 മെയിലുണ്ട് കേട്ടോ. കുറേ കോഴിക്കളും കാര്യങ്ങളൊക്കെ ആയതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാരൻസ്റ്റോക്കിന് തന്നെ കൊടുക്കാൻ നോക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ കൂട്ടുന്ന പിന്നെ ആട്ടുംകൂട്ടിലേക്കും നമ്മളിപ്പോൾ ആടൊക്കെ കൊടുത്തോണ്ടേ ആട്ടുംകൂട്ടിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. കോഴിക്കളിപ്പോൾ കൂട്ടിലിടാനുള്ള ഒരു സൗകര്യം കമ്മി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലൈൻഡക്കൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതിപ്പോൾ ഒരാഴ്ച ആയപ്പോൾ എടുത്തതാണ്, ഇപ്പോൾ 10 ദിവസം പ്രായം ഓൾറെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ തള്ളനെ കൂടെ തന്നെ കൊടുക്കും ചെയ്യും കേട്ടോ. കോഴിയാണ് ആടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ആ കോഴിനെയും കൂട്ടാ കൊടുക്കും. പിന്നെ നാടൻ താറാവ് ഇതാണ്, ഒരു 15 പീസ് നാടൻ താറാവ് ഉണ്ട്, മുട്ട ഇട്ടുകൊണ്ട് ഇരിക്കുന്ന കേട്ടോ. പിന്നെ അതിൽ 3 മെയിലും പിന്നെ 12 ഫീമെയിലും ഉള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഇതാണ് നമ്മൾ ആട്ടുകൂടുണ്ടാവും, പുള്ളിക്കോയ്ക്കളുണ്ടല്ലേ, കുറേ പുള്ളിക്കോയ്ക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടർക്കി ഒരു മെയിൽ മാത്രമുണ്ട്. കുറേ ആൾക്കാർ ടർക്കി കൊടുക്കാണ്ടെന്നൊക്കെ ചോദിച്ചിരുന്നു, പക്ഷേ അന്ന് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഏതായാലും ഇപ്പോൾ കൊടുക്കാനുള്ള ഒരു നോക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക കേട്ടോ. പിന്നെ ഇതിൽ തന്നെ പുള്ളിക്കോയ്ക്കൾ കുറേ പോകുമാരുണ്ട് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ കുറച്ച് പീസ് മാത്രമേ ഞാൻ അവിടെ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. പിന്നെ നേക്കണക്കൻ ഉണ്ട് കേട്ടോ, പുതിയ നല്ല 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 അടിപൊളി കോഴിക്കളുണ്ട്. നിങ്ങൾക്ക് തന്നെ ഫോട്ടോയിലും വീഡിയോയിലും കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൽക്കും അറിയാൻ പറ്റുമെന്ന് ഉറപ്പല്ലേ. പിന്നെ ഇതാ ഇതുവരെക്കാണ് കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ വീട്ടിലെ ഫ്ലൈൻഡൊക്കെ ഉണ്ട് കേട്ടോ. അതായത് 9 പീസ് ഉണ്ട്. പിന്നെ 3 ആൾക്കാർ അടരിക്കുകയാണ്. 2 ആൾക്കാർ ഇപ്പം അടരുന്ന കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി. പിന്നെ നമ്മളെ ഗൂസിൻ്റെ കുട്ടികൾ വിരിഞ്ഞിറങ്ങി അറിഞ്ഞില്ലായിരുന്നു. പിന്നെ അതിന് മുന്നേ തന്നെ താറാവിൻ്റെ കുട്ടികൾ വിരിഞ്ഞിറങ്ങിയെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇവരെ തന്നെ അടരുന്നതിന് കേട്ടോ. പിന്നെ അപ്പം ഇവരെയും കൊടുക്കാറുണ്ട്. പിന്നെ പാരൻസ്റ്റോക്കാണ്, എഗ്ഗി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നും കുറച്ച് കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ബാക്കി ഭാഗത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലൈൻഡക്കനെ മുട്ട അട വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ കോഴിക്കട വെച്ചതാണ് കേട്ടോ. അപ്പോൾ കോഴിക്ക് 6 മുട്ട അട വെച്ചിട്ടുണ്ടായിരുന്നു, 5 കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോഴിനും കുട്ടികളും ആണെങ്കിലും അങ്ങനെയും കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ ബ്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തള്ളാൻ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കൊടുക്കുക കേട്ടോ. പിന്നെ താറാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസ് താഴെ വരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ നമുക്ക് ഇൻക്യുബേറ്റർ വേണമെങ്കിൽ ഇൻക്യുബേറ്റർ 100 എഗ്ഗ് വരിപ്പിക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ നമ്മൾ കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതും വേണമെങ്കിൽ സെയിലായി, കാരണം നമുക്ക് നാടകോയ്ക്കളും ഫ്ലൈൻഡൊക്കെ അടയിരിക്കാനുണ്ടായതുകൊണ്ട് പിന്നെ മുട്ട കുറേ സെയിലായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഇതാ 4 കരിങ്കോയ്ക്കൾ കൊടുക്കാനുണ്ട്, അതായത് മുട്ടിടാനായ കരിങ്കോയ്ക്കൾ കൊടുക്കാനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നാടൻ താറാവിൻ്റെ അട വെച്ച കോഴി കേട്ടോ. അപ്പോൾ അതും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഇനി മുട്ട വിരിയാനുണ്ട് കേട്ടോ. 5 കുട്ടികളുടെ ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട്, ഇനി മുട്ട വിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും സെയിൽ ചെയ്യാനുള്ളതാണ്. പിന്നെ അപ്പോൾ ഇൻക്യുബേറ്റർ 100 എഗ്ഗ് വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററാണ്, അതും കൊടുക്കാനുള്ള കേട്ടോ. ആ ഇൻക്യുബേറ്ററിൽ നമ്മൾ മുട്ട വിരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ നമുക്ക് മുട്ട കൂടുതൽ സെയിലായി പോകുന്നതുകൊണ്ട് ഇൻക്യുബേറ്റർ ഇപ്പോൾ ഉപയോഗിക്കണില്ലേ. അപ്പോൾ അതൊന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇൻക്യുബേറ്റർ കൊടുക്കുന്നത്. പിന്നെ കരിങ്കോയ്ക്കൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത് 4 മെയിലും 3 ഫീമെയിലാണ് എഗ്ഗ് ചെയ്യാനായിട്ടുണ്ട്. 1 മാസം കൊണ്ടൊക്കെ എഗ്ഗ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഞാൻ ആർക്കെങ്കിലും ആവശ്യക്കാരെന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാറ്റ് ചെയ്യുക. ചാറ്റ് ചെയ്താൽ ഞാൻ എക്സ്ട്രാ വീഡിയോസ് വേണമെങ്കിൽ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.